हाई स्टूडेंट्स या मंजु त्रिशूर् जिले ओल्लूर् वालोपुल्ली श्रीधर मेनोन स्मारक गवर्नमेंट वोकेशनल हायर सेकेंडरी स्कूल एडी अध्यापिक इन या मिल थर्ड चैप्टर वरुद टाइप्स ऑफ एंटरप्रेन्योरशिप टॉपिक डिस्कस अब ऐसा टाइप्स ऑफ एंटरप्रेन्योरशिप नमुक नोक ओके रूरल एंटरप्रेन्योरशिप Agri entrepreneurship, social entrepreneurship, and student entrepreneurship. The first topic is rural entrepreneurship. In the rural entrepreneurship, that is, Gramina Sambrambhagatvam endu paranja. Rural entrepreneurship means starting a business in the rural area by using rural resources. To ensure rural development. So, what are we doing? Starting the business enterprise in the rural area. Where do we business start? In the rural area, or in the villages, business start. What do we do? By using the rural resources or local resources. നമുക്ക് ചുറ്റുപാടും കിട്ടുന്ന ഗ്രാമങ്ങളിൽ കിട്ടുന്ന റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ടു എൻഷുവർ ദ റൂറൽ ഡെവലപ്മെന്റ് ഗ്രാമങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഗ്രാമങ്ങളുടെ വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് റൂറൽ എന്റർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടീച്ചർ ഒന്നുകൂടി പറയുന്നത് എന്താണ് റൂറൽ എന്റർപ്രണർഷിപ്പ് റൂറൽ എന്റർപ്രണർഷിപ്പ് മീൻസ് സ്റ്റാർട്ടിംഗ് ദ ബിസിനസ് എന്റർപ്രൈസസ് ഇൻ ദ റൂറൽ ഏരിയ by using the rural resources or local resources to ensure rural development endekkana example so brooms chool brooms made by an entrepreneur by using the coconut leaves adayira nammude chuttupadu kittuna coconut leaves upayogichundo allo upayogichundo chool undakitte entrepreneur vikkana how entrepreneurship അപ്പൊ ഈ ഓല എന്ന് പറയുന്ന സംഭവം നമുക്ക് രണ്ടു രൂപയ്ക്ക് മൂന്ന് രൂപയ്ക്കൊക്കെ നമുക്ക് ഓല കിട്ടും അത് ഉപയോഗിച്ച് ഗ്രാമങ്ങളിലെ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു ചൂരുണ്ടാക്കണം ആ ചൂരുണ്ടാക്കിയിട്ട് നമ്മൾ വിൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് രൂപ അല്ലെങ്കിൽ മൂന്ന് രൂപ കൊടുത്ത് കിട്ടുന്ന ഓല ഉപയോഗിച്ച് നമ്മളൊരു ചൂരുണ്ടാക്കി അത് വിറ്റ് വരുമ്പോൾ ആ ഒരു ചൂരിന്റെ വില 50 രൂപയൊക്കെയാണ് ഓക്കെ അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടുന്ന റൂറൽ റിസോഴ്സുകള് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ കിട്ടുന്ന വിഭവങ്ങൾ അതായത് റോ മെറ്റീരിയൽസും ഹ്യൂമൻ റിസോഴ്സും എല്ലാം ഉപയോഗിക്കുന്നു എന്നിട്ട് നമ്മൾ മാക്സിമം ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പോകുന്നു അപ്പൊ അതുവഴി എന്താ നമുക്ക് ഉണ്ടാവുക ഗുണം നമുക്ക് അഡ്വാൻറ്റേജ് എന്താ നമുക്ക് ഇമ്പോർട്ടൻസ് എന്താ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ഇറ്റ് ജനറേറ്റ് എംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നു ആർക്ക് എംപ്ലോയ്മെന്റ് കിട്ടുക ഗ്രാമങ്ങളിലുള്ള തൊഴിലില്ലാത്ത ആളുകൾക്ക് എംപ്ലോയ്മെന്റ് കിട്ടാനുള്ള തൊഴിലവസരങ്ങൾ കിട്ടാനായിട്ട് സാധിക്കുന്നു ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ജനറേറ്റ് ഇൻകം അങ്ങനെ തൊഴിൽ കിട്ടുമ്പോൾ ആളുകൾക്ക് എന്ത് കിട്ടുന്നു ഇൻകം കിട്ടാനായിട്ട് സാധ്യമാകുന്നു The third one പറയുന്നത് facilitate rural development. അപ്പോൾ നമുക്കറിയാം ആളുകളിലേക്ക് ജോലി കിട്ടി അവരിലേക്ക് പണം കിട്ടി അങ്ങനെ വരുമ്പോൾ എന്തായി റൂറൽ ഡെവലപ്മെന്റ് പോസിബിൾ ആകുന്നു അല്ലേ ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ബിൽഡ് അപ് ദ വില്ലേജസ് റിപ്പബ്ലിക്സ് ദെൻ വില്ലേജസിനെ നമ്മൾ ആ വില്ലേജിനെ നമ്മൾ പതുക്കെ പതുക്കെ നമ്മൾ എന്താക്കി മാറ്റാനായിട്ട് ഒരു ഗ്രാമ ആ ഗ്രാമാന്തരീക്ഷത്തെ പതുക്കെ പതുക്കെ ഒരു നഗരമാക്കി മാറ്റാനായിട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു ഇതൊക്കെയാണ് റൂറൽ എന്റർപ്രണർഷിപ്പിന്റെ അഡ്വാൻറ്റേജസ് ഓർ ഗുണങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ എന്തൊക്കെയാണ് റൂറൽ എന്റർപ്രണർഷിപ്പിന്റെ ഒബ്ജക്ട് സോറി അഡ്വാൻറ്റേജസ് ടീച്ചർ പറഞ്ഞത് ഇറ്റ് ക്രിയേറ്റ്സ് എംപ്ലോയ്മെന്റ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു ഇറ്റ് ജനറേറ്റ് ഇൻകം ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു ദെൻ ഇറ്റ് എൻഷുവർ റൂറൽ ഡെവലപ്മെന്റ് റൂറൽ ഡെവലപ്മെന്റ് പോസിബിൾ ആക്കുന്നു ആൻഡ് ഇറ്റ് മൈഗ്രേറ്റ് ദ റൂറൽ ഏരിയാസ് ഇൻ ടു അർബൺ ഏരിയ നമ്മൾ റൂറൽ ഏരിയയിൽ എന്തായിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ അർബൻ ഏരിയ ആയിട്ട് മാറ്റാനായിട്ട് സഹായിക്കുന്നു ഇതൊക്കെയാണ് റൂറൽ എന്റർപ്രണർഷിപ്പിന്റെ അഡ്വാൻറ്റേജസ് ഇനി എക്സാമ്പിൾസ് ഏതൊക്കെയാണ് ഒന്നുകൂടി ഒരു മൂന്നാല് എക്സാമ്പിളിലേക്ക് നോക്കാം ഫുഡ് പ്രോസസിംഗ് എന്ന് വെച്ചാൽ എന്താണ് നമുക്കറിയാം നമ്മുടെ ഗ്രാമാന്തരീക്ഷങ്ങളിൽ നമ്മുടെ സ്ത്രീശക്തി പോലുള്ള കൂട്ടായ്മ ചേർന്നിട്ട് പലതരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ അച്ചാറായാലും അതുപോലെ തന്നെ ബിസ്ക്കറ്റ്സോ അല്ലെങ്കിൽ മിഠായി പോലുള്ള സ്വീറ്റ്സ് പോലുള്ള സ്നാക്സ് ഒക്കെ അവരൊരു ഒരു ഒരു കൂട്ടായ്മയിലൂടെ അവരുണ്ടാക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യാറുണ്ട് അത് റൂറൽ എന്റർപ്രണർഷിപ്പിന് എക്സാമ്പിൾ ആണ്
Then next one is the agro-based industry. കൃഷി ഉമായി ബന്ധപ്പെട്ടിട്ട് കൃഷി കൃഷിയുടെ പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുകയും അത് വിൽപ്പന നടത്തുകയും ചെയ്യുന്ന അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. കോട്ടേജ് ഇൻഡസ്ട്രി. കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? കുടിൽ വ്യവസായങ്ങൾ അല്ലെ. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ നൂല് നുറുക്കുക അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, കൈത്തറി, ഹാൻഡ്ലൂം ഐറ്റംസ് അങ്ങനെയൊക്കെ, അതൊക്കെ നമുക്ക് കോട്ടേജ് ഇൻഡസ്ട്രി ആയിട്ട് ആരംഭിക്കാവുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് റൂറൽ ഓണ്ടർപ്രണർഷിപ്പിന്റെ എക്സാമ്പിൾസ്. അപ്പൊ ഏതൊക്കെയാണ് റൂറൽ ഓണ്ടർപ്രണർഷിപ്പിന്റെ എക്സാമ്പിൾസ് പറഞ്ഞത്? ഫുഡ് പ്രോസസിംഗ് ആകാം, കെമിക്കൽ ഇൻഡസ്ട്രീസ് ആകാം, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രികളാകാം, അല്ലെങ്കിൽ കോട്ടേജ് ഇൻഡസ്ട്രികളാകാം, അങ്ങനെ അതുപോലുള്ള സ്ത്രീ ഗ്രാമങ്ങളിലുള്ള ആളുകൾക്ക് ചേർന്ന് രൂപീകരിക്കാൻ പറ്റുന്ന ഏതൊരു ബിസിനസ്സും റൂറൽ ഓണ്ടർപ്രണർഷിപ്പിൽ വരുന്നതാണ്. രണ്ട് മാർക്കിന്റെ ചോദ്യം എന്താണ്? നന്നായി പഠിക്കുക. ഓക്കെ, ടൈപ്സ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പിൽ രണ്ടാമത്തത് അഗ്രി ഓണ്ടർപ്രണർഷിപ്പ്. അഗ്രി ഓണ്ടർപ്രണർഷിപ്പ് മീൻസ് ഡെവലപ്പിംഗ് ദ അഗ്രികൾച്ചറൽ ബിസിനസ് ഇൻ ദ അഗ്രികൾച്ചറൽ ഏരിയാസ്. ഡെവലപ്പിംഗ് ദ ബിസിനസ് ഇൻ ദ അഗ്രികൾച്ചറൽ ഏരിയാസ് സ്റ്റേംഡ് ആസ് അഗ്രി ബിസിനസ്. അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഭക്ഷ്യ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അഗ്രികൾച്ചറൽ ഏരിയയില് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സാധ്യമാക്കാനായിട്ട് നമ്മൾ തുടങ്ങുന്ന ബിസിനസ്സാണ് അഗ്രി ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് അഗ്രി ഓണ്ടർപ്രണർഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ പോലെ മെയിൻ ആയിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്നത് എംപ്ലോയ്മെന്റ് ജനറേഷൻ തന്നെയാണ്. നമ്മൾ അഗ്രികൾച്ചറൽ ഏരിയയിലുള്ള ആളുകൾക്ക് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ മെയിൻ ജീവിത ഉപാധി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു. പിന്നീടാണ് ഇൻഡസ്ട്രികളൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ അഗ്രികൾച്ചറിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് എൻഷുർ ചെയ്യുക എന്നാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. ദെൻ സെക്കൻഡ് അഡ്വാൻറ്റേജ് പറഞ്ഞിട്ട് ജനറേറ്റ് ഇൻകം, ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. ഇറ്റ് ജനറേറ്റ് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നു. തേർഡ് വൺ, ഇറ്റ് റെഡ്യൂസസ് ദ റീജിയണൽ ഇംബാലൻസസ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് പ്രാദേശികമായിട്ടുള്ള അസമത്വങ്ങൾ, അതായത് നമുക്ക് പറയാം റൂറൽ ഏരിയ എന്നും ടൗൺ ഏരിയ എന്നുള്ള ആ ഒരു അസമത്വം. അത് അഗ്രികൾച്ചറൽ ഏരിയ എന്ന് പറയുമ്പോൾ മിക്കവാറും റൂറൽ അല്ലേ, അപ്പൊ അവിടെ റൂറൽ ഏരിയ ആണല്ലോ അല്ലെ. അപ്പൊ അവിടെ ഇങ്ങനെ വികസനങ്ങൾ വരുംതോറും അത് ആ ടൗൺ ഗ്രാമം എന്നുള്ള ആ ഒരു പ്രാദേശികമായ അസമത്വം ഇല്ലാതാക്കാനായിട്ട് അഗ്രികൾച്ചറൽ ഓണ്ടർപ്രണർഷിപ്പ് ഹെൽപ്പ് ചെയ്യുന്നു. ഏതൊക്കെയാണ് അഗ്രി ഓണ്ടർപ്രണർഷിപ്പിന്റെ എക്സാമ്പിൾസ്? ഏതൊക്കെയാണ് ഇപ്പൊ ഏറ്റവും ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന എക്സാമ്പിൾ ആണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. ഇതാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്യാനമായി ബന്ധപ്പെട്ട ബിസിനസ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയപ്പോ എല്ലാ വീടുകളിലും വീട്ടമ്മമാരൊക്കെ വെറുതെ ഇരുന്ന് കഴിയുമ്പോൾ സമയം പാഴാക്കാനും അതുവഴി ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഏറ്റവും ട്രെൻഡി ആയിട്ട് നടക്കുന്ന ഒരു ബിസിനസ്സാണ് ഹോർട്ടിക്കൾച്ചർ. പൂക്കളും ചെടികളും എല്ലാം നട്ടു വളർത്തുകയും അത് അതിന്റെ വിൽപ്പനയിലൂടെ അല്ലെങ്കിൽ അതിന്റെ ചട്ടി അതിന് വേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ വിൽപ്പനയിലൂടെ ഇൻകം കണ്ടെത്തുന്നുണ്ട്. ഈ സമയത്ത് വളരെ ട്രെൻഡി ആയിട്ടൊരു ബിസിനസ് ഹോർട്ടിക്കൾച്ചർ. പിന്നെ ആനിമൽ ഹസ്ബൻഡറി, പശു ആട് പോലുള്ള ആനിമൽസിനെ വളർത്തുകയും അവയിൽ നിന്ന് ആവശ്യമായ ഭക്ഷ്യോത്പാദനം നടത്തി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ടൈപ്പ് ബിസിനസ്. ദെൻ ഫിഷറി, പിന്നെ അത് കൂടാതെ ഫുഡ് പ്രോസസിംഗ്, ഇതൊക്കെ അഗ്രികൾച്ചറൽ ഓണ്ടർപ്രണർഷിപ്പിന് എക്സാമ്പിൾ ആണ്. ദെൻ തേർഡ് ആണ് സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ്. എന്താണ് സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ? Here, the social entrepreneurship tries to solve the social problems by using the business techniques. Social entrepreneurship tries to solve the social problems by using business techniques. Business technique ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് എക്സാമ്പിൾ, എന്തായിരിക്കും ഒരു എക്സാമ്പിൾ നമുക്ക് കണ്ടെത്താനാവുന്നത്? പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ നിങ്ങൾ നോക്കുക. എന്തിനാണ് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത്? അവിടെ സംരംഭം ഇവിടെ മെയിൻ ആയിട്ട് ഈ സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാല് ഇറ്റ്സ് ട്രൈ ടു പ്രൊവൈഡ് എ പോസിറ്റീവ് റിട്ടേൺ ടു ദ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിക്ക് ഒരു പോസിറ്റീവ് റിട്ടേൺ, ഒരു ബെനിഫിറ്റ് കൊടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് നമ്മൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പോലുള്ള യൂണിറ്റുകൾ സ്ഥാപിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള
വയോജനങ്ങൾക്ക്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക്, മരുന്ന് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ മറ്റുള്ള പാർശ്വഫലങ്ങളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ആവശ്യമായ സഹായം എത്തിച്ചു കൊടുക്കുക. പ്രോഫിറ്റ് അല്ല ലക്ഷ്യം. നമ്മളൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യുക, ധനം സമ്പാദിക്കുന്ന എന്ന ലക്ഷ്യത്തിനുപരി ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട്, സമൂഹം അനുഭവിക്കുന്ന പ്രോബ്ലംസ് റിസോൾവ് ചെയ്യുന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു പ്രോഫിറ്റും കിട്ടാനില്ല. ഇവിടെ എന്താണ്? സേവനം. സോഷ്യൽ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്നു. അപ്പൊ എന്താണ് സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ്? ഒന്നുകൂടി പറയാം. സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് ട്രൈ ടു സോൾവ് ദ സോഷ്യൽ പ്രോബ്ലം by using business techniques. Example ഏതൊക്കെ നമ്മൾ പറഞ്ഞത്? പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളും. അപ്പൊ നാലാമത്തെ ടൈപ്പ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ആണ് സ്റ്റുഡന്റ് ഓണ്ടർപ്രണർഷിപ്പ് അഥവാ വിദ്യാർത്ഥി സംരംഭകത്വം എന്ന് പറയുന്നത്. എന്താണ് സ്റ്റുഡന്റ് ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ വിദ്യാർത്ഥി സംരംഭകത്വം? ഇറ്റ്സ് എ പ്രോഗ്രാം ഓർ ആക്ടിവിറ്റി ദാറ്റ് ടേക്സ് ടേക്സ് സ്റ്റുഡൻസ് ടു എ through the process of learning to become a successful entrepreneur. Student entrepreneurship is a program or activity that takes the students through the process of learning to become a successful entrepreneur. ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണർ ആകാൻ ദ പ്രോസസ് ഓഫ് ലേണിംഗിലൂടെ, ലേണിംഗ് പ്രോസസ്സിലൂടെ ഒരു സ്റ്റുഡന്റിനെ നമ്മൾ ആരാക്കി മാറ്റുന്നു? ഒരു ഓണ്ടർപ്രണർ ആക്കി മാറ്റുന്ന ഒരു ആക്ടിവിറ്റി ഓർ ഒരു പ്രോഗ്രാം. അപ്പോ വിദ്യാർത്ഥി സംരംഭകത്വം എന്ന് പറയുന്നത് നമ്മൾ ത്രൂ ദ പ്രോസസ് ഓഫ് ലേണിംഗിലൂടെ തന്നെ എന്തായിട്ട് മാറുന്നു? വിദ്യാർത്ഥി ഓണ്ടർപ്രണർ ആയിട്ട് മാറുന്നു. ഏറ്റവും നമ്മുടെ എക്സാമ്പിൾ നമ്മുടെ VHSC തന്നെയാണ് അല്ലെ? നമുക്ക് പറയാവുന്ന ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നമ്മുടെ VHSC തന്നെയാണ്. കാരണം ഇവിടെ നമ്മളൊരു വൊക്കേഷണൽ അല്ലെങ്കിൽ തൊഴിലധിഷ്ഠിത കോഴ്സ് പഠിപ്പിക്കുന്നു. അതിന്റെ കൂടെ നമ്മള് എല്ലാ സ്കൂളുകളിലും ഉണ്ട് PTC എന്ന് പറഞ്ഞിട്ട്, പ്രൊഡക്ഷൻ കം ട്രെയിനിങ് സെന്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ്, ഒരു ആക്ടിവിറ്റി. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പഠിക്കുന്ന വൊക്കേഷണൽ സബ്ജക്ട് ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ട് കുട്ടിക്ക് അതുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റുകൾ സർവീസ് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവനെ കൊണ്ട് അത് വിൽപ്പന നടത്തിക്കുക, പുറത്തേക്ക് വിൽപ്പന നടത്തിക്കുക. അതുകൊണ്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാണ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ VHSC യും VHSC യുടെ പ്രൊഡക്ഷൻ കം ട്രെയിനിങ് സെന്റർ ഒക്കെ നല്ലൊരു സ്റ്റുഡന്റ് ഓണ്ടർപ്രണർഷിപ്പിന് നല്ലൊരു എക്സാമ്പിളാണ്. ദ സ്റ്റുഡന്റ് ഓണ്ടർപ്രണർഷിപ്പ് എന്താ ചെയ്യുന്ന, സ്കൂൾ ബേസ്ഡ് ഓണ്ടർപ്രണർഷിപ്പ്. സ്റ്റുഡന്റ് ഓണ്ടർപ്രണർഷിപ്പ് ഈസ് എ സ്കൂൾ ബേസ്ഡ് ഓണ്ടർപ്രണർഷിപ്പ്. ദ സ്കൂൾ ട്രൈസ് ടു ഹെൽപ് ദ സ്റ്റുഡൻസ് ടു സെറ്റ് അപ്പ് ആൻഡ് റൺ ദ ബിസിനസ് അക്കോർഡിംഗ് ടു ദ കരിക്കുലം. കരിക്കുലം എന്താണോ അതിന്റെ ബേസില് കുട്ടികളെ എന്ത് ചെയ്യുന്നു? ബിസിനസ് പ്ലാൻ ചെയ്യാനും ബിസിനസിനെ സെറ്റപ്പ് ചെയ്യാനും ബിസിനസിനെ റൺ ചെയ്യാനും ആവശ്യമായ ട്രെയിനിങ്ങും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ്. ഏറ്റവും നല്ല എക്സാമ്പിൾ ടീച്ചറുടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് ED ക്ലബിന്റെ നേതൃത്വത്തിൽ, നമ്മുടെ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ എന്താ ചെയ്യുന്നത്, ഒരു നിയർലി ഒരു 7000 പേപ്പർ പേന ഉണ്ടാക്കി കുട്ടികൾ. അവരുടെ വെക്കേഷനിലും അതുപോലെ തന്നെ അവരുടെ ഫ്രീ ടൈമിലും അവര് ഒരു നിയർലി ഒരു 7000 പേപ്പർ പേന ഉണ്ടാക്കുകയും തൃശൂർ ജില്ലയിലെ ഏറ്റവും പേര് കേട്ട കില എന്നൊരു ട്രെയിനിങ് സ്ഥാപനത്തിന് 1000 പേനകളും അവിടെ വിൽപ്പന നടത്തുകയും ബാക്കി പേനകളൊക്കെ ചുറ്റുപാടും ആവശ്യപ്പെട്ടവർക്കൊക്കെ വിൽപ്പന നടത്തുകയും ചെയ്തു. നല്ലൊരു പ്രോഫിറ്റ് ഏൺ ചെയ്ത സ്ഥാപനമാണ്. അപ്പൊ തീർച്ചയായിട്ടും കുട്ടികൾ എന്താ ചെയ്യുന്നത്? ത്രൂ ദ പ്രോസസ് ഓഫ് ലേണിംഗിലൂടെ അവർ എന്ത് പഠിക്കുക, എന്താവാൻ പഠിക്കുക, ഒരു നല്ലൊരു ഓണ്ടർപ്രണർ ആവാൻ പഠിക്കുക. അപ്പൊ അത് തന്നെയാണ് സ്റ്റുഡന്റ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷനുകൾ കോളേജ് ലെവലിലൊക്കെ, എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ഉള്ളതാണ് സ്റ്റാർട്ടപ്പ് മിഷൻസ്. നമ്മുടെ സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള സ്കൂൾ ലെവലിലേക്ക് വന്നിട്ടില്ല എന്നുള്ളൂ. സ്കൂൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഇതിന്, സ്റ്റുഡന്റ് ഓണ്ടർപ്രണർഷിപ്പിന്. അപ്പൊ എന്താണ് സ്റ്റുഡന്റ് ഓണ്ടർപ്രണർഷിപ്പ്? ഒന്നുകൂടി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സ്റ്റുഡന്റ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോഗ്രാം or activity that takes the student through the process of learning become a business entrepreneur, successful business entrepreneur. The student entrepreneur entrepreneurship helps the students to set up, plan and run the business
according to the curriculum. And it also helps the students to work with the local entrepreneurs. അപ്പൊ അതുകൊണ്ട് അതായത് ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മുടെ നമ്മുടെ കരിക്കുലം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഒരു ബിസിനസ് ആരംഭിക്കാനായിട്ട് അതിനെ പ്ലാൻ ചെയ്യാനായിട്ട് അതിനെ റൺ ചെയ്യാനായിട്ട് ആര് സഹായിക്കുന്നു, സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സ് അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് സഹായിക്കുകയാണ് കുട്ടികളെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഓണ്ടർപ്രണർഷിപ്പ് റൺ ചെയ്യുന്നതിനോടൊപ്പം അവർക്ക് ലോക്കൽ ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സിന്റെ സഹായം തേടാനും അവരുമായിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യാനും അവരുടെ അനുഭവ സമ്പത്ത് അവർക്ക് ഫോളോ ചെയ്യാനായിട്ടും സ്റ്റുഡന്റ് ഓണ്ടർപ്രണർഷിപ്പ് ഇവരെ സഹായിക്കുന്നു. ഓക്കെ, അപ്പോ നമ്മൾ നാല് ടോപ്പിക് പറഞ്ഞത് റൂറൽ ഓണ്ടർപ്രണർഷിപ്പ്, സ്റ്റുഡന്റ് ഓണ്ടർപ്രണർഷിപ്പ്, എഗ്രി ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ്. നാല് ടോപ്പിക്കും നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ടു മാർക്കിന്റെ ഏത് വേണമെങ്കിലും മാറി മാറി ചോദിക്കാറുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നന്നായി വായിക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൺസേൺ ടീച്ചേഴ്സിനോട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.